കൂടുതൽ റിപ്പോർട്ടുകളിലേക്ക് പോയാൽ ശമ്പളം കിട്ടാത്തതിനെ തുടർന്ന് പ്രതിസന്ധിയിലായ KSRTC ജീവനക്കാരന് കൈത്താങ്ങായി KCB ജീവനക്കാർ. തൃശൂർ അരിമ്പൂരിലാണ് സംഭവം. പണമടയ്ക്കാത്തതിനാൽ കഴിഞ്ഞ 8-ന് KSRTC ജീവനക്കാരനായ സുശീലന്റെ വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരുന്നു. ശമ്പളം വൈകുന്നതാണ് കാരണമെന്ന് തിരിച്ചറിഞ്ഞ അരിമ്പൂർ സെക്ഷനിലെ സീനിയർ സൂപ്രണ്ട് സജിത് കുമാറും കാഷ്യറായ വി സുർജിത്തും ചേർന്ന് പണമടച്ച് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ച് നൽകുകയായിരുന്നു. അഞ്ജുരാജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തൃശൂരിലെ KSRTC ഡ്രൈവറായ സുശീലിൻ്റെ മനക്കുടിയിലെ വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ജീവിതത്തിലെ ഒരു വലിയ പ്രതിസന്ധിയിൽ KSRTCയിൽ ശമ്പളം മുടങ്ങിയിരുന്നു. ശമ്പളം മുടങ്ങിയതിനെ തുടർന്ന് 5-6 തീയതിയാണ് കറണ്ട്, ഈ വാടക വീട്ടിലെ കറണ്ട് ബില്ല് അടയ്ക്കേണ്ടിയിരുന്നത്. 2188 രൂപയുണ്ടായിരുന്നു. ഒരു നിവൃത്തിയും ഉണ്ടായിരുന്നില്ല. പലരോടും ചോദിച്ചു, എന്നിട്ട് അവരാരും സഹായിച്ചില്ല. ആ പ്രതിസന്ധി ഘട്ടത്തിലാണ് KCB ജീവനക്കാർ ആദ്യം വന്ന് ഫ്യൂസ് ഊരി, പിന്നീടാണ് KSRTC ജീവനക്കാരനാണെന്ന് അറിഞ്ഞതും ശമ്പളം കിട്ടാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നറിഞ്ഞതും. ആ അറിഞ്ഞതിനെ തുടർന്ന് അവർ പിരിവെടുത്ത് തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പണം ഇട്ട് കറണ്ട് ബില്ലടച്ച് അദ്ദേഹത്തിന് കറണ്ട് ഇപ്പോൾ വെളിച്ചം തിരിച്ചു കൊടുത്തിരിക്കുകയാണ്. KCB ജീവനക്കാരായ സജിത് കുമാറും വി സുർജിത്തും, സുർജിത്ത് കേരള ഫുട്ബോൾ ടീമിൻ്റെ നായകൻ കൂടിയായിരുന്നു, ഇങ്ങനെ ഒരു മാതൃകാപരമായ ഒരു പ്രവൃത്തിയാണ് ആ രണ്ട് ജീവനക്കാർ KSRTC ജീവനക്കാരന് ജീവിതത്തിൽ കൈത്താങ്ങാവുകയും ചെയ്തത്. 6-ാം തീയതിയാണ് ഡേറ്റായിരുന്നത്, കറണ്ട് ബില്ല് അടയ്ക്കേണ്ട ഡേറ്റായിരുന്നു. അപ്പോൾ 6-ാം തീയതി ആയപ്പോഴും ശമ്പളം വന്നില്ല. അപ്പം ഞാൻ അവിടെ KCB പോയി പറഞ്ഞു, ശമ്പളം കിട്ടിയിട്ടില്ല, ഇത് എത്ര നാളായിട്ടും ശമ്പളം വരുന്നതുകൊണ്ട് കറണ്ട് ബില്ല് അടയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു, 2 ദിവസം ഞങ്ങൾ സമയം തരാം, 2 ദിവസത്തിനുള്ളിൽ അടയ്ക്കാൻ പറഞ്ഞു. 2 ദിവസം വന്നിട്ടും ശമ്പളം വന്നില്ല. നമ്മളതിന് ചെയ്യാൻ പലിശയ്ക്ക് ആൾക്കാരോട് ചോദിക്കുന്നുണ്ട്. ലോട്ടോസ് എന്ന് പറഞ്ഞൊരു ഫൈനാൻസ് ഉണ്ടായിരുന്നു, അവിടെയും ചോദിച്ചു, കിട്ടിയില്ല. അപ്പോൾ ലാസ്റ്റ് 2 ദിവസം ശനി ഞായറും മുടക്കാണ്. അപ്പോൾ കറണ്ട് അവർ വന്ന് നോക്കി, അപ്പോൾ കറണ്ട് കെട്ടി വെള്ളമില്ല, വെളിച്ചമില്ല. അപ്പോൾ എങ്ങനെ നിങ്ങൾ ജീവിക്കും? അപ്പോൾ ഞാൻ അവർ 2-3 മണിയായപ്പോൾ വിളിച്ചു തന്നെ. വിളിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ പൈസ എടുത്ത് അടയ്ക്കാം, ശമ്പളം കൊണ്ട് തന്നാൽ മതി. അപ്പോൾ വളരെ ഉപകാരമായി അവർ ചെയ്തു. അപ്പോൾ പറഞ്ഞു, ശമ്പളം കിട്ടി അപ്പോൾ തന്നെ തരാമെന്ന് പറഞ്ഞു അവരോട്. നമുക്ക് വേറെ വരുമാനമൊന്നുമില്ല, വേറെ 3 മക്കളും പഠിക്കും, ഒരു മക്കൾ പഠിപ്പ് കഴിഞ്ഞു, അതിന് വേറെ വരുമാനം ഇരിക്കുന്നില്ല, വേറെ ഒറ്റ വരുമാനങ്ങളില്ല, വാടകയ്ക്ക് താമസിക്കുന്നു ഇവിടെ. പിന്നെ ഈ കറണ്ട് ബില്ല് വളരെ ഓവറാണ്, 2 വീടുകളുള്ളൂ. അങ്ങനെയൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം തള്ളി നിൽക്കാൻ പറ്റുന്നില്ല. ഈ ലോണൊക്കെ പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് ശമ്പളം കിട്ടാണ്ടാവും, നിസ്സാര ശമ്പളം ഉണ്ടാവും. പിന്നെ ഞാൻ കാലത്ത് 7 മണിക്ക് വണ്ടി എടുത്താൽ 3:30 വരെ വണ്ടി എടുക്കും പുലർച്ച. അത് കഴിഞ്ഞിട്ട് കാശില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വീട്ടിൽ വന്ന് കുളിച്ച് ഫ്രഷായിട്ട് അപ്പനെ പോയി വേറെ അഡീഷണൽ ഡ്യൂട്ടി എടുത്തിട്ട് ആ കാശ് കൊണ്ട് റോൾ ചെയ്യും വീട്ടിൽ. അവരോട് പറയാൻ പറ്റാത്ത നന്ദിയുണ്ട് എനിക്ക്. കാരണം എന്നെ ഒരാൾ നമ്മുടെ വീട്ടുകാർ ആരും സഹായിച്ചില്ല, കൂട്ടുകാരന്മാർ സഹായിക്കുന്നില്ല, ആരും സഹായിച്ചില്ല. പലരും ചോദിച്ചു, ഇവർ സഹായി, ഇവർ അറിയാത്തൊരു വ്യക്തികളാണ് എനിക്ക്, ഞാൻ അറിയാത്ത വ്യക്തികളാണ്. അതുകൊണ്ട് അവരെ മനസാക്ഷിയാണ് നമുക്ക് ഏറ്റവും വലുത്. ആ സന്തോഷത്തിന് കാരണമായ സുർജിത്തിനെ തേടിയാണ് നമ്മൾ എത്തിയത്. സുർജിത്ത് എനിക്കൊപ്പം ഉണ്ട്. ആ ഞങ്ങൾ ഇങ്ങനെ ഓഫീസിൽ വന്ന് പറഞ്ഞു, അപ്പോൾ ആളുടെ കേസ് ജെന്യുവൻ ആണെന്ന് തോന്നി. അപ്പോൾ ഞാനും സാറും കൂടി ഹെൽപ്പ് ചെയ്തു എന്ന് മാത്രം, ഇത് അത്രേ ഉള്ളൂ. വേറെ ആളുടെ കേസ് ജെന്യുവൻ ആണെന്ന് തോന്നി, ആളുടെ ബുദ്ധിമുട്ട്. അപ്പോൾ ആൾ തരാമെന്നും പറഞ്ഞു, നമ്മളോട് ശമ്പളം കിട്ടിയാൽ ഉടനെ തന്നെ തരാമെന്നും പറഞ്ഞു. കേരള ടീമിൻ്റെ ക്യാപ്റ്റൻ കൂടിയായിരുന്നു സുർജിത്തിനെ നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളത്, കളിക്കുന്ന സമയത്താണ് കണ്ടിട്ടുള്ളത്. എന്തായാലും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ തന്നെ ഒരു നന്മയുടെ ഭാഗമായതിന് വലിയ സന്തോഷം, അഭിനന്ദനങ്ങൾ. താങ്ക് യു. അങ്ങനെ അവർ സുർജിത്തും സുർജിത്തിൻ്റെ സജിത്തും അല്ലേ, സജിത് സാറും കൂടെയാണ് ആ ബില്ലടച്ചത്. എന്തായാലും ആ പ്രവൃത്തിയെ എല്ലാവർക്കും ഒപ്പം നാട്ടുകാരൊക്കെ അഭിനന്ദിക്കുന്നുണ്ട്, നമ്മളും അഭിനന്ദിക്കുന്നു. ഒരു ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്ന സുർജിത്താണ് ഈ ഒരു നല്ല പ്രവൃത്തിയിൽ ഭാഗമായതും. ശ്യാംകുമാറിനൊപ്പം അഞ്ജുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.